നമസ്കാരം മാണിയമ്പലം ന്യൂസിലേക്ക് സ്വാഗതം. വണ്ടൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ വാണിയമ്പലം മാട്ടക്കുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് കോവിഡ് മെഗാ ടെസ്റ്റ് പരിശോധനാ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ 100-ൽ പേരെ പരിശോധിച്ചതിൽ 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഡി സോണിൽ ഉൾപ്പെട്ട വണ്ടൂർ പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്ന് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രാധാകൃഷ്ണൻ വാണിയമ്പലം ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ കോവിഡ് കേസ് കഴിഞ്ഞ് മെയ് മാസം മുതൽ ഒരു ജൂൺ പകുതി വരെ ഏകദേശം 1500 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഏകദേശം 250 കേസിൻ്റെ അടുത്തേക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നടത്തിയ കോവിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെയും RT-PCR ടെസ്റ്റിൻ്റെയും ഭാഗമായിട്ട് ആളുകളെ നമ്മുടെ പിന്നെ പല കോളനികളും നമ്മൾ അടച്ച് പിന്നെ നിർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്ക്ഡൗണിലേക്ക് നീങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേസ് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ 2 ദിവസത്തിന് മുന്നിൽ നമ്മുടെ 10-ാം വാർഡിൽ മട്ടർ കോളനിയിൽ ഇപ്പോൾ ഏതോളം 12 കേസുകളും അതേപോലെ 12-ാം വാർഡിൽ കുറച്ച് കേസുകളും പിന്നെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇന്നലെ ടെസ്റ്റ് നടത്തിയ 23 ടെസ്റ്റിൽ 19 കേസ് നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിലായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ക്യാമ്പുകൾ കോവിഡ് ടെസ്റ്റ് ക്യാമ്പുകൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ തീരുമാനിച്ചു. അത് പഞ്ചായത്തും നമ്മുടെ ആരോഗ്യവകുപ്പും മെഡിക്കൽ ഓഫീസറും കൂടിയ യോഗത്തിലാണ് പ്രസ്തുത കാര്യം തീരുമാനമായിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപാരികളെയും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ തൊഴിലുറപ്പ് ആയിട്ടുള്ള തൊഴിലാളികളെയും എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ എല്ലാവരെയും ടെസ്റ്റ് നടത്താനുള്ള ക്യാമ്പയിലേക്കാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. ഇങ്ങനെ ക്യാമ്പയിൻ നടത്തി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ നമ്മുടെ വീടുകളിൽ ഹോം ഐസൊലേഷനിൽ നിർത്തി കഴിഞ്ഞാൽ കേസിൻ്റെ റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അത് ആ ഒരു മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അത് വിജയിച്ചാൽ നമ്മുടെ കേസിൻ്റെ റേറ്റ് നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. 5-6 ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞാൽ 300 പുറത്ത് ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും. കാരണം അത്ര ആളുകൾ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകൾ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് വ്യാപാരികളെ കേന്ദ്രീകരിച്ചപ്പോൾ ടെസ്റ്റാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ വേറെ ഭാഗങ്ങളിലും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മൾ അവരെയും കൂട്ടിയിടക്കിക്കൊണ്ടും അതേപോലെ തൊഴിലുറപ്പുകാരും അതായത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്, അതായത് മുന്നേ ആൾക്കാരായിട്ട് ഇടപഴകുന്ന കൂടുതൽ ആൾക്കാരുണ്ടാവും, അവരൊക്കെ നമ്മൾ ഈ ടെസ്റ്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവരെ ടെസ്റ്റ് ചെയ്ത് നമ്മളവിടെ പോസിറ്റീവ് കണ്ടെത്തുകയാണെങ്കിൽ അവരെ വീടുകളിൽ ഐസൊലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് കോൺടാക്ട് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് കേസിൻ്റെ റേറ്റും കുറയ്ക്കാൻ സാധിക്കും. ടെസ്റ്റുകൾ കൂട്ടുകയാണ് വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെസ്റ്റ് കൂട്ടി കൊണ്ടുവരികയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ദിനംപ്രതി നടക്കുന്നത് 110-120 കേസുകളാണ് വരുന്നത്. അത് തന്നെ പ്രധാന കാരണം വെച്ചാൽ ജനങ്ങളിതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം വീടുകളിൽ പനിയുണ്ടെങ്കിലും മറ്റും മിണ്ടാതെ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും അസുഖത്തേക്ക് നീങ്ങുമ്പോൾ മാത്രം ടെസ്റ്റ് നടത്തുന്ന സംവിധാനത്തിലേക്കാണ് ആളുകൾ ശ്രദ്ധ പോകുന്നത്. എങ്ങനെയും ടെസ്റ്റ് നടത്താതിരിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഉള്ള സന്ദേശം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പനിയോ മറ്റു കാര്യങ്ങളായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോവിഡ് ടെസ്റ്റ് നടത്തുകയും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ ഹോം ഐസൊലേഷനിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് പകരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം. അതെല്ലാവരും പാലിക്കുക. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി റുബീന ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷൈജിൽ എടപ്പറ്റ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CTP ജാഫർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി ജ്യോതി, തെസ്നിയ ബാബു, 11-ാം വാർഡ് മെമ്പർ എം റസാബ്, 4-ാം വാർഡ് മെമ്പർ പള്ള തുളസി തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്പെഷ്യൽ കോവിഡ് ടെസ്റ്റ് ക്യാമ്പ് July 6 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ 1 മണി വരെ വാണിയമ്പലം മുംതാസ് ടവറിൽ വെച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ വാണിയമ്പലം. ഫർണിച്ചർ വിൽപ്പനയിൽ അചഞ്ചലമായ മുന്നേറ്റം കാഴ്ചവെച്ച് ഗ്രാൻഡ് ഫർണിച്ചർ. നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. നിങ്ങൾ ആഗ്രഹിച്ച വിലകളിൽ ഫർണിച്ചറുകളെല്ലാം ബജാജ് പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ ഒരു സുവർണാവസരവും ഗ്രാൻഡ് ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗ്രാൻഡ് ഫർണിച്ചർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ, ബ്രാഞ്ച് എടക്കര, പാലുണ്ട.